ഹലോ, അപ്പം ഞാൻ ഇന്ന് കാണിക്കുന്നത് ഒരു ട്വിസ്റ്റഡ് പിസ്സ റെസിപ്പിയാണ്. അപ്പം ഇതിൻ്റെ ഫില്ലിംഗ് വരുന്നത് ഉരുളക്കിഴങ്ങാണ് കേട്ടോ. അപ്പം നിങ്ങൾക്കിതൊരു നോൺ വെജ് പിസ്സയ്ക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ചിക്കൻ ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. നമ്മളിതിന് മുൻപ് ഒരു ബേക്കറി സ്റ്റൈൽ ബ്രെഡ് റോൾ റെസിപ്പി കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ ചിക്കൻ ഫില്ലിംഗ് തന്നെ ഇതിലേക്ക് യൂസ് ചെയ്താൽ മതി. അപ്പം നമുക്ക് റെസിപ്പി കാണാം. ആദ്യം നമുക്ക് പിസ്സയ്ക്ക് വേണ്ട ഡൗ റെഡിയാക്കി എടുക്കാം. അര കപ്പ് ഇളം ചൂട് പാലിലേക്ക് ഒരു ടീസ്പൂൺ ഈസ്റ്റും ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈസ്റ്റ് ഒന്ന് ആക്റ്റീവ് ആകുന്നതിന് വേണ്ടി 5 മിനിറ്റ് മാറ്റിവെക്കാം. അടുത്തതായി നമുക്ക് 2 കപ്പ് മൈദ എടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ ഡ്രൈഡ് ഒറിഗാനോയും ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം 7 ടെല്ലി വെളുത്തുള്ളി ചതച്ചതും 2 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിലും ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് വീണ്ടും നല്ലപോലെ യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് നമ്മൾ നേരത്തെ പാലിൽ മിക്സ് ചെയ്ത് വെച്ച ഈസ്റ്റാണ്. ഈസ്റ്റ് ചേർത്ത് കൊടുത്തതിന് ശേഷം ആദ്യം സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് കൈകൊണ്ട് നന്നായി നീഡ് ചെയ്തെടുക്കണം. മാവ് നല്ലപോലെ കുഴച്ചതിന് ശേഷം ഇതൊരു ബോൾ ഷേപ്പിലേക്ക് ആക്കിയെടുക്കണം. ഇതിന് മുകളിലേക്കായി 1 ടീസ്പൂൺ ഒലീവ് ഓയിൽ ഒഴിച്ചു കൊടുത്ത് റബ് ചെയ്തെടുക്കാം. ഇനി ഈ ഡൗ നല്ലപോലെ റൈസ് ആകുന്നതിന് വേണ്ടി 1.5 മണിക്കൂർ മൂടി വയ്ക്കാം. ഇനി പിസ്സയിലേക്ക് വേണ്ട ഫില്ലിംഗ് തയ്യാറാക്കുന്നതിന് വേണ്ടി 2 ഉരുളക്കിഴങ്ങ് വേവിച്ചതിന് ശേഷം 1/2 ടീസ്പൂൺ ഡ്രൈഡ് ഒറിഗാനോയും 1/4 ടീസ്പൂൺ ഉപ്പും 4 ഫ്രഷ് ബേസിൽ ലീവ്സ് ചെറുതായി എരിഞ്ഞതും 1/4 ടീസ്പൂൺ റെഡ് ചില്ലി ഫ്ലേക്സും 1/4 കപ്പ് ഗ്രേറ്റ് ചെയ്തെടുത്ത മൊസറല്ല ചീസും ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായി മാഷ് ചെയ്തെടുക്കാം. അപ്പോൾ മാഷർ ഇല്ലെങ്കിൽ കൈകൊണ്ട് നന്നായി ഉടച്ചെടുത്താലും മതി. 1.5 മണിക്കൂറിന് ശേഷം നമ്മൾ നീഡ് ചെയ്ത് വെച്ച ഡൗ ഒന്ന് സോഫ്റ്റായി പ്രസ് ചെയ്ത് കൊടുത്ത ശേഷം വീണ്ടും ഒരു ബോൾ ഷേപ്പിലേക്ക് ആക്കിയെടുക്കണം. അതിനുശേഷം ഇത് 2 ഈക്വൽ പോർഷനായി കട്ട് ചെയ്തെടുക്കണം. ഈ 2 പോർഷനും വീണ്ടും ബോൾ ഷേപ്പിലേക്ക് ആക്കിയെടുക്കാം. ഇനി ഇത് രണ്ടും ഏകദേശം ഒരു റുമാലി റൊട്ടിയുടെ വലുപ്പത്തിൽ പരത്തിയെടുക്കണം. അതായത് ചപ്പാത്തിയേക്കാൾ ഒരല്പം വലുപ്പത്തിൽ. ഇനി നമ്മൾ പരത്തിയെടുത്ത 1 പോർഷനിലേക്ക് 2 ടേബിൾ സ്പൂൺ പിസ്സ സോസ് ഒഴിച്ചു കൊടുക്കാം. സോസ് നല്ലപോലെ ഡവിന് മുകളിലായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഈ സോസിന് മുകളിലായി മാഷ്ഡ് പൊട്ടേറ്റോ ഫില്ല് ചെയ്യാം. ഒരേ കനത്തിൽ സോസ് കവർ ചെയ്യുന്ന വിധത്തിൽ വേണം ഫില്ല് ചെയ്ത് കൊടുക്കുവാൻ. ഉരുളക്കിഴങ്ങിന് മുകളിലായി ഗ്രേറ്റഡ് മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കാം. 6 മുതൽ 7 ടേബിൾ സ്പൂൺ വരെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് നമ്മൾ പരത്തി വെച്ച അടുത്ത ഭാഗം കൊണ്ട് കവർ ചെയ്ത് കൊടുക്കണം. ചുറ്റും സീൽ ചെയ്യുന്നതിന് വേണ്ടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഏകദേശം 3/4 ഇഞ്ച് വിട്ടുള്ള സ്റ്റിക്സായി മാർക്ക് ചെയ്തെടുക്കാം. ആദ്യം സൈഡിൽ 4 ഭാഗത്തും മാർക്ക് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം സെൻട്രൽ പാർട്ടിൽ മാർക്ക് ചെയ്തെടുക്കാം. മാർക്ക് ചെയ്ത ശേഷം ഓരോ സ്റ്റിക്സും കട്ട് ചെയ്തെടുക്കണം. മുറിച്ചെടുത്ത ഓരോ സ്റ്റിക്കും മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്കിതിൽ നിന്നും ഓരോന്നെടുത്ത് താഴേക്ക് ചെറുതായി ഒന്ന് പ്രസ് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം സ്റ്റിക്കിൻ്റെ 2 അറ്റത്തും പിടിച്ച് മെല്ലെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ എല്ലാ സ്റ്റിക്കും നമ്മൾ ചെയ്തെടുക്കണം. ഒരൽപ്പം മെൽറ്റഡ് ബട്ടർ ഈ ട്വിസ്റ്റഡ് സ്റ്റിക്കിന് മുകളിലായി ബ്രഷ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരൽപ്പം റെഡ് ചില്ലി ഫ്ലേക്സും ഡ്രൈഡ് ഒറിഗാനോയും ഇതിന് മുകളിലായി ഇട്ട് കൊടുക്കാം. ഇനി ഇത് 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്ത അവനിൽ 200 ഡിഗ്രി സെൽഷ്യസിൽ 15 to 18 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ പിസ്സ നമ്മൾ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനി നമുക്കൊരു നെക്സ്റ്റ് വ്ലോഗുമായി കാണാം. താങ്ക് യു.